അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞണ്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതാണ് കുറച്ച് ഞണ്ട് കിട്ടിയിരിക്കുന്നത്. ഞാനത് നല്ലോണം നണ്ട് നന്നാക്കിയെടുക്കണം. അതിന് ഞാൻ താണ് ഇങ്ങനെയാണ് നന്നാക്കിയെടുക്കണം കേട്ടോ. ആ മേലത്തെ പുറന്തോടൊക്കെ ഒന്ന് മുറിച്ച് കളയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാണ് ഈ കറുത്ത സാധനം, അതും കളഞ്ഞ് കണ്ട് പിന്നെ ചെറിയ കയ്യും കാലൊക്കെ പറ്റ വണ്ണല്ലാത്തതൊക്കെ മുറിച്ചിടുകയാണ്. കുറച്ച് വണ്ണല്ലതവിടെ നിർത്തണമുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞണ്ട് നന്നാക്കാനൊന്നും ഒരു പ്രയാസമല്ല, എളുപ്പം തന്നെ കഴിഞ്ഞ് കിട്ടിയിരിക്കണ്. ഞാനത് നല്ലോണം നന്നാണ് കേകി വൃത്തിയാക്കിക്കണം കേട്ടോ. ഇനി നന്നായിട്ട് കറി ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്, അത് കുറച്ച് തോനുണ്ട്, അത് നല്ലോണം അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഒരു തക്കാളിയും കുറച്ച് കരിയേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും വെളുത്തുള്ളിയും അത് നല്ലോണം നന്നാൽ ചതച്ചെടുക്കും വേണം. പിന്നെ ഒരു മുറി തേങ്ങ എടുത്തുകൊണ്ട് അതിൻ്റെ പാലും വേണം. അപ്പോൾ അതാണ് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിൽ കുറച്ച് കുരുമുളകും നല്ല ജീരകം ഇട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുത്തണം കേട്ടോ. ഇനി ഈ തക്കാളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണമുണ്ട്, കരിയേപ്പിൻ്റെ ഇല എടുത്തുക്കണ്. ഉള്ളി ഇതാണ് ചെറിയതാക്കി വന്നുകൊണ്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചാൽ തേങ്ങ കൊണ്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കണ്. ഇനിയൊരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടുകൊണ്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഉലുവയൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ട് അതിക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയാണ് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് ഒന്നാണ് മൂടി വെച്ചിക്കാണ്ട് ഒന്ന് വാട്ടിയെടുക്കട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ പാടുള്ള അതാണ്, അതും കൂടി അതിൽ ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമണമൊന്ന് മാറിയിട്ട് കുറച്ച് കരിയേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുകൊടുക്കട്ടോ. അപ്പോൾ ചതച്ച് വെച്ചതൊക്കെ ചേർത്തുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മസാലപ്പൊടി ഇട്ടുകൊടുക്കുകയാണ്. ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ഇട്ടുകൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടാണ് തക്കാളി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം പൊയ്ക്കണത്. ഇനി തക്കാളി അരിഞ്ഞ് വെച്ചത് അതിക്കങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്നിട്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിൻ്റെ ചാറൊന്ന് ചുറ്റിക്കാണ്ട് കുറച്ച് വെള്ളം കൂടിയും പാർന്ന് കൊടുത്തുക്കണം കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാലും കൂടി ആയാൽ ഇതിൻ്റെ പണി കഴിഞ്ഞിരിക്കണ്. ഇനി ആ തേങ്ങാപ്പാൽ തിളച്ചിട്ട് നമുക്ക് അതിൽ ഞണ്ടങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മളെ കറി റെഡിയാകും. അപ്പോൾ അതാണ് തേങ്ങാപ്പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിരിക്കണ്. ഇനി നമ്മൾ ഞണ്ട് ഓരോന്നോരോന്നായിട്ട് അതിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്നാണ് മൂടി വെച്ച് നല്ലോണം ഒരു 15 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനത് നല്ലോണം തിളച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നേക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.